തെരഞ്ഞെടുപ്പിൽ എ ബി യു പിയെ തോൽപ്പിച്ച് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ അധികാരം നിലനിർത്തിയപ്പോൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത് ദളിത് വിദ്യാർത്ഥി നേതാവ്. ഏകദേശം 30 വർഷത്തിന് ശേഷമാണ് ഒരു ദളിത് വിദ്യാർത്ഥി നേതാവ് രാജ്യത്തെ സുപ്രധാന സർവകലാശാലയായ ജെ എൻ യുവിന്റെ തലപ്പത്തെത്തുന്നത്. ബീഹാറിലെ ഗയയിൽ നിന്നുള്ള പി എച്ച് ഡി വിദ്യാർത്ഥി ധനഞ്ജയാണ് ജെ എൻ എസ് യുവിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വെള്ളിയാഴ്ചയാണ് ജെ എൻ എസ് യുവിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ സ്റ്റുഡന്റ് ഫെഡറേഷൻ തുടങ്ങിയ ഇടതുപക്ഷ പിന്തുണയുള്ള സംഘടനകൾ ആർ എസ് എസിന്റെ വിദ്യാർത്ഥി സംഘടനയായ എ ബി വി പിക്കെതിരെ സഖ്യമുണ്ടാക്കിയാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വാശിയേറിയ മത്സരത്തിനൊടുവിൽ തിരഞ്ഞെടുപ്പ് നടന്ന 4 സെൻട്രൽ സീറ്റുകളിലും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിലും ഇടതുപക്ഷ സഖ്യങ്ങളാണ് വിജയിച്ചത്. എ ബി വി പിയുടെ മഹേഷ് ചന്ദ്ര അജയ് മീരയെ 922 വോട്ടുകൾക്കാണ് ധനഞ്ജയ് പരാജയപ്പെടുത്തിയത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ഇടതുസഖ്യ സ്ഥാനാർത്ഥി അഭിജിത് ഘോഷ് എ ബി വി പിയുടെ ദീപിക ശർമ്മയെ 927 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രിയാൻഷി ആര്യയും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മുഹമ്മദ് സാജിദുമാണ് വിജയിച്ചത്. ബീഹാറിലെ ഗയ സ്വദേശിയായ ഇദ്ദേഹം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് എസ്തറ്റിക്സിൽ പി എച്ച് ഡി വിദ്യാർത്ഥിയാണ്. വിദ്വേഷത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും രാഷ്ട്രീയത്തിനെതിരെയുള്ള വിദ്യാർത്ഥികളുടെ ഹരിത പരിശോധനയാണ് ജെ എൻ യുവിലെ തിരഞ്ഞെടുപ്പിലെ വിജയമെന്ന് ധനഞ്ജയ് പറയുന്നു. വിദ്യാർത്ഥികൾ ഞങ്ങളിൽ വീണ്ടും അവരുടെ പ്രതീക്ഷകൾ അർപ്പിച്ചു. അവരുടെ അവകാശങ്ങൾക്കായി ഞങ്ങൾ പോരാടുകയും വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ക്യാമ്പസിലെ സ്ത്രീ സുരക്ഷ, ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ, സ്കോളർഷിപ്പ് വർദ്ധനവ്, അടിസ്ഥാന സൗകര്യം, ജലപ്രതിസന്ധി എന്നിവയ്ക്കായിരിക്കും ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രധാന അജണ്ടയെന്നും അദ്ദേഹം പറഞ്ഞു. എ ബി വി പിയുടെ കടുത്ത വെല്ലുവിളികൾക്കിടയിലും ജെ എൻ യു ഇടതുകോട്ടയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം. 73% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ ജെ എൻ യു പിടിച്ചെടുക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങളെ വിദ്യാർത്ഥികൾ പലപ്പോഴും ചെറുത്തു തോൽപ്പിച്ചിരുന്നത് ക്യാമ്പസിൽ സംഘർഷത്തിന് കാരണമായിരുന്നു. പൗരത്വ ഭേദഗതി നിയമം എന്നിവ ഉൾപ്പെടെക്കെതിരെ ജെ എൻ യു, ജാമ്യ ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളിൽ നിന്ന് ഉയർന്നുവന്ന പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി പടർന്നു പിടിച്ചത്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്. Thank you.